എൺപത്തിമൂന്ന് വയസ്സിൽ ഇനി ഈക്വലായിട്ടുള്ള പ്രവർത്തനമാണ് അയാൾ ചെയ്യുക. കാരണം 83 കൊല്ലമൊന്നും ആയുസ് ഇപ്പോൾ ഒരാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. മൂന്നാമത്തെ പ്രത്യേകത, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഒരു വൻ മലക്കുകളുടെ ഒരു സംഘം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. നാലാമത്തെ ശ്രേഷ്ഠത, ഹത്ത മത്തലായിൽ ഫജർ, സലാമുൻ ഹിയ ഹത്ത മത്തലായിൽ, പ്രശാന്തമായ രാത്രിയായിരുന്നു. അപ്പൊ ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതയായിട്ട് ഖുർആൻ പറയുന്ന ഈ നാല് കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അഹ്യൽ ലൈല വശദ്ദൽ മിസ്റ വഅഖലഹു. അവസാനത്തെ പത്തെത്തിയാൽ നബി മൂന്ന് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അഹ്യൽ ലൈല, രാത്രി സജീവാക്കും. നമ്മളും രാത്രി സജീവാക്കാറുണ്ട്, പക്ഷെ നബി സജീവാക്കിയത് പോലെ അല്ല എന്നുള്ളു. രണ്ടാമത്തത്, ശദ്ദൽ മിസർ, നബി ഒരുങ്ങി തയ്യാറാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരുങ്ങുന്നത് പോലെ വേറെ ഒരു കാര്യത്തിനും ഒരുങ്ങാറില്ല. പിന്നെ ഐഖലഹു, കുടുംബത്തെ മുഴുവൻ വിളിച്ചുണർത്തും. ഇപ്പൊ റമദാന് പടച്ചോ നമുക്ക് ഇഷ്ടപ്പെട്ടോ സ്വീകരിച്ചോ എന്നറിയാൻ ഒറ്റ വഴിയുള്ളൂ, അവസാനത്തെ പത്തിലും നിങ്ങൾ സജീവാണോ അല്ലേ എന്നുള്ളതാണ്. ഒരു കർമ്മം അതിൻ്റെ എൻഡിലാണ് പഠിത്തം സ്വീകരിക്കുക. ആദ്യം തന്നെ പഠിത്തം ഉഷാറാന്ന് വിലയിരുത്തില്ല, നോക്കട്ടെ എന്നാണ് വിചാരിക്കും. അപ്പൊ അവസാനത്തേക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിൻ്റെ ഹവാത്തിം, അതിൻ്റെ അവസാനത്തെ മിനുക്കുപണി എങ്ങനെയാണ് ഇയാൾ ചെയ്യുന്നത് നോക്കും. ചിലപ്പോൾ ആദ്യം ചെയ്തതൊക്കെ ബാത്തിലാക്കുന്ന, അവസാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്വീകരിക്കൂല. അപ്പൊ അവസാനത്തെ പത്ത് നിങ്ങൾ പള്ളിയിലുണ്ടോ? അവസാനത്തെ പത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവസാനത്തെ പത്തിൽ കുടുംബ സമേതം പള്ളിയിലേക്ക് വരുന്നുണ്ടോ? ഇതൊക്കെ ആര് നോക്കും? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ഏത് കർമ്മത്തിൽ ഏറ്റവും നല്ല കർമ്മം അതിൻ്റെ അവസാനത്തിലാക്കണേ അല്ലാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറ്. അപ്പൊ ഈ ലൈലത്തുൽ ഖദ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇബാദത്ത് ഇഹ്തികാഫാണ്. ഇഹ്തികാഫ് ഇങ്ങനെ ഇടയിൽ കിട്ടുന്നു കിട്ടൂല എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്, പക്ഷെ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യം, റമദാനിന്റെ അവസാനത്തെ പത്തിലെ ഇബാദത്താണ് എന്ത്? ഇഹ്തികാഫ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വർഷവും അവസാനത്തെ പത്ത് മുഴുവൻ ഇഹ്തികാഫിലായിരുന്നു. വഫാത്താവുന്നതിന്റെ മുമ്പത്തെ വർഷമുള്ള റമദാനിൽ 20 ദിവസവും ഇഹ്തികാഫിലായിരുന്നു എന്നാണ് സഹീഹ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇഹ്തികാഫ് എല്ലാ ഫിഖിന്റെ ഗ്രന്ഥങ്ങളും നോമ്പിന് ശേഷമാണ് ഇഹ്തികാഫ് പറയാം. ഇഹ്തികാഫ് സ്വയം ഒരു ആരാധനയല്ല, നോമ്പിന്റെ കൂടെ ഉള്ള ഒരു ആരാധനയാണ്. അങ്ങള് ഒന്നാം ക്ലാസ്സിൽ മദ്രസയിൽ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഫിഖ് മുതൽ ലോകത്തെല്ലാ ഫിഖിന്റെ ഗ്രന്ഥത്തിലും നോമ്പിലാണ് ഇഹ്തികാഫ് പറയാം. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ യഥാർത്ഥത്തിൽ നോമ്പിലെ പ്രത്യേക ഇബാദത്താണെന്ത്? ഇഹ്തികാഫ് എന്ന് പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഷ്ഠിച്ചിരുന്നു. തന്റെ ആയുസ്സിൽ എല്ലാ വർഷവും 10 ദിവസം അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കും. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും, എല്ലാവരും രാവിലെ ഏർപ്പാടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇഹ്തികാഫിരിക്കണം എന്ന് ഞാൻ പറയാം. പക്ഷെ രാത്രിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സജീവ അഹ്യൽ ലൈല, രാത്രി നമ്മൾ സജീവമാക്കുക. രാത്രി നമുക്ക് ഏർപ്പാടുള്ള ആളുകൾ വളരെ കുറവായി. ഇനി രാത്രിയുള്ള ഏർപ്പാടാണെങ്കിലും കുറച്ചൊക്കെ അതിനു വേണ്ടി ത്യജിച്ചാൽ അതിനുള്ള ബർക്കത്തുള്ള വേറെ തീർപ്പം ഞാനത് വിശദീകരിക്കുന്നില്ല. എന്തിനാണ് ഈ ഗുണഗണങ്ങൾ നേടിയെടുക്കുന്നത്? ഇപ്പൊ ബദരീങ്ങളെ അള്ളാഹു വിശേഷിപ്പിക്കുമ്പോൾ സൂറത്തുൽ അൻഫാൽ ആണല്ലോ ബദരീങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം. സൂറത്തുൽ അൻഫാലിൽ ആരാണ് ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് 5 ഗുണങ്ങളുള്ള ആളുകളാണ്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 3 ഗുണങ്ങൾ അവിടെ പറഞ്ഞു. ഒന്നെന്താണ്? അല്ലാന്ന് കേട്ടാ പിന്നെ വേറെ ഇടപാട് അവർക്കില്ല. അല്ലാഹു ദിക്ർ, അല്ലാനെ കുറിച്ച് ഓർത്താൽ അവരുടെ ഹൃദയം എന്ത് ചെയ്യും? പ്രഗംഭിതരാം എന്ന് പറഞ്ഞാൽ അല്ലാ അല്ലാന്ന് ഓർക്കണേനെ കുറിച്ചല്ല അത് പറയണത്. നമ്മൾ രണ്ടാൾ തമ്മിൽ കച്ചറ ഉണ്ടാകുമ്പോ ഒരാൾ വന്നിട്ട് പറയാ, ഈ ഉണ്ടായിരിക്കണോ നിങ്ങൾ രണ്ടാൾ പ്രശ്നം ഉണ്ടാവുമ്പോ അല്ല ഇങ്ങനെ പറഞ്ഞാണ് അതേപോലെ നീ ചെയ്യൂന്ന് ഒരാൾ പറഞ്ഞ പിന്നെ അവരെന്ത് ചെയ്യൂല? അനങ്ങൂല. സ്വത്ത് ഓരി വെക്കുമ്പോ എന്റെ ഓഹരി ഇത്രയാണ് ആരാണത് പറഞ്ഞത്? അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഓഹരിക്കയാൾ വാദിക്കൂല.
വഴിത്തർക്കം ഉണ്ടാകുമ്പോ, അല്ലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഷണ്ട ഉണ്ടാകുമ്പോ, നിങ്ങളെ കാര്യത്തിൽ ഇങ്ങനെയാണ് പടച്ചോൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തില്ല? ഇതാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബ്, ഇതിനാണ് വജിലത്ത് ഖുലൂബ് എന്ന് പറയാം. അല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ഹൃദയം പ്രകമ്പിതമാകുന്നത് മാത്രമല്ല, അല്ലാഹുവിന്റെ അപ്പുറത്തേക്ക് വേറെ വകുപ്പില്ല. ഇത് ബദരിങ്ങളുടെ ഒരു സവിശേഷതയാണ്. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഖുർആൻ ഓതിയാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. മൂന്നാമത്തെ ശ്രേഷ്ഠത വാല റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ എപ്പോഴും അവർ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ പറയുന്നത് അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈകഹുൽ മുഅ്മിനൂന ഹഖ്ഖ, അത് നിസ്കാരം ചിട്ടപ്രകാരം നിലനിർത്തുന്ന ആളുകളാണ്, റബ്ബ് എന്താണോ നൽകിയത് അത് ചെലവഴിക്കുന്നവരാണ്. അപ്പൊ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ആയുധശക്തിയോ ആൾബലോ അവരുടെ മറ്റ് യുദ്ധ സംവിധാനത്തെ കുറിച്ചൊന്നും അല്ല പറയുന്നില്ല. അല്ല പറയുന്നത് ബദരീങ്ങൾ ഇതാണ്, ആര്, ഈ അഞ്ചു ഗുണങ്ങളുള്ള ആളാണ്. ഈ അഞ്ചു ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല, നിങ്ങൾ അല്ലാഹ് സഹായിച്ചത്, നിങ്ങൾ അല്ലാഹ് സഹായിച്ചത് ഈ അഞ്ചു ഗുണങ്ങൾ. ഈ അഞ്ചു ഗുണങ്ങൾ ഉമ്മത്ത് നേടിയെടുക്കേണ്ട ആയുസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണേത്, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് ലൈലത്തുൽ ഖദർ. അപ്പൊ ഈ അഞ്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഉമ്മത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം, എന്നാലേ അല്ലാഹ് സഹായിക്കും. ഇപ്പൊ ബദർ എന്താണ്? ബദർ ഒരു അലയൻസ് ആണ്, ഒരു മുന്നണിയാണ്. ബദറിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരാളോ രണ്ടാളോ നടത്തിയ യുദ്ധമല്ല, ഒരു മുന്നണി നടത്തിയ യുദ്ധമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ മുന്നണിയല്ല, UDF LDF എന്നൊക്കെ പറഞ്ഞ NDA അതുപോലെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞത്, ഇതൊരു മുന്നണി നടത്തിയ യുദ്ധമാണ്. ആ മുന്നണിയിൽ ഒന്നാമത്തെ ആൾ ആരാണ്? അള്ളാഹുവാണ്. രണ്ടാമത്തെ ആളും അള്ളാന്റെ സൈന്യമാണ്, മലക്കുകളാണ്. മൂന്നാമത്തത് ആകാശമാണ്. നാലാമത്തത് ഭൂമിയാണ്. അഞ്ചാമത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആറാമത്തത് വിശ്വാസികളാണ്. ഈ ആറ് ഘടകകക്ഷികളുടെ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുന്നണി ജയിക്കൂല. അതാണ് അള്ളാന്റെ നടപടിക്രമം. എല്ലാവരും ഒരുമിച്ച് വരണം. ആകാശം ഭൂമി ഇത്രമേൽ അടുത്ത വേറെ ഒരു ദിവസം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ബദറിന്റെ പ്രത്യേകത. അള്ളയും റസൂലും വിശ്വാസികളും ഇങ്ങനെ ഇഴയടുപ്പത്തിൽ നിന്ന വേറെ ഒരു സന്ദർഭം ബദറിനെ പോലെ ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതാണ് ബദറിന്റെ പ്രത്യേകത. അപ്പൊ മുന്നണിയുള്ള യുദ്ധമാണ്. ഈ മുന്നണിയിൽ ആരെങ്കിലും ഒരാൾ മിസ്സാവാൻ പറ്റില്ല, എല്ലാവരും അവിടെ വരണം. വരണമെങ്കിൽ എന്ത് വേണം? ഈമാനുണ്ടോ പരിശോധിക്കാൻ നമുക്ക് അടയാളം അള്ള പറഞ്ഞിടയാളം, അതാണ് ഈമാന്റെ അടയാളം. അതിലൊരു ഈമാന്റെ അടയാളം എന്താണ്? ഖുർആൻ ഓതിയാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈമാൻ വർദ്ധിക്കുക? ഖുർആൻ ഓതിയ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഗസ്സായിലെ വെടിനിർത്തൽ നടന്നു. ഈ യുദ്ധത്തിൽ 19 വയസ്സിന്റെ 10 ദിവസം വെടിനിർത്തൽ ഉണ്ടായി. ഈ വെടിനിർത്തൽ ഉണ്ടായ സമയത്ത് അവിടെ യഥാർത്ഥത്തില് സാധാരണ വെടിനിർത്തൽ ഉണ്ടായാൽ എന്താ ചെയ്യാം? കിട്ടാവുന്ന ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെക്കും, ആയുധം ശക്തി സംഭരിച്ചു വെക്കും, കാരണം എപ്പോഴും യുദ്ധം വീണ്ടും വരാം. ഇവരാദ്യം ചെയ്തൊരു വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം. ആ ഫംഗ്ഷൻ സംഘടിപ്പിച്ചത് മസ്ജിദ് ഇമാം ഷാഫിഐ, ഇമാം ഷാഫിയുടെ പേരിലൊരു പള്ളി അവിടെ ഉണ്ട്. കാരണം ഇമാം ഷാഫി ജനിച്ച സ്ഥലമാണ് ഏത്? ഗസ്സ എന്ന് പറയുന്നത്. അപ്പൊ ഗസ്സ ഇമാം ഷാഫിയുടെ ജന്മസ്ഥലമാണ്. അദ്ദേഹത്തിന്റെ പേരിലൊരു പള്ളി. ആ പള്ളിയിൽ എന്തെന്ന് വെച്ചാൽ അവിടെ വലിയൊരു സംഗമം നടത്തുകയാണ്. ആ സംഗമം ഖുർആൻ ഇഫ്ലാക്കിയ ആളുകൾ ആദരിക്കണം. ആ ആദരിക്കണ എപ്പോഴാ? യുദ്ധം നടക്കുന്നതിന്റെ ഇടയിലാണ്. 581 ഹാഫിളാണ് അതിൽ പങ്കെടുത്തു. ഇവരും ഖുർആനും തമ്മിലുള്ള ബന്ധം അതാണ്. തുലിയത്ത് അലൈഹിം സാദത്തുഹും ഈമാന എന്ന് പറയും. അവർക്ക് ഖുർആനും ഈമാനും എങ്ങനെയാണ് കണക്ട് ചെയ്യണത്? ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണം ഗസ്സയിലെ മനുഷ്യന്മാരാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹ്മൂദ് അൽ ഹസനാത്ത് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഖത്തീബുണ്ട്. ആ ഖത്തീബിന്റെ പ്രത്യേകത, അദ്ദേഹം ഗസ്സക്കാണ്, ഗസ്സാവിയാണ്. അദ്ദേഹത്തിന്റെ കുത്തുബക്ക് 3-4 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടാവും. കാരണം എന്താണ്? വേറൊരു ചാനലോ ഹറമിലെ കുത്തുബക്കൊന്നും അത്ര ആളുകൾ ഉണ്ടാവില്ല. കാരണം ഈ മനുഷ്യൻ നേരിട്ട് ഗസ്സയിലെ കാര്യങ്ങൾ, ഗസ്സയിൽ വളർന്ന ആളാണ്, ഗസ്സയിൽ ജീവിച്ച ആളാണ്, ഗസ്സയിൽ അഭയാർത്ഥി ക്യാമ്പിൽ പങ്കെടുത്ത പണ്ഡിതനാണ്. അതുകൊണ്ട് ഗസ്സക്കാരെ കുറിച്ച് ആർക്കറിയും? മഹ്മൂദ് അൽ ഹസനാത്തിന്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഇവരും ഖുർആനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാ. അവര് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇവിടെ മുമ്പ് മസ്ജിദ് ഉത്തഖ്വ അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ്.
പിന്നെ മസ്ജിദ് ഉമർ ഖത്താബ് അതൊക്കെ ഭാഗികമായി തകർത്തിട്ടുണ്ട്. കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദുസിലേക്ക് വന്നത് ഗസ്സ വഴിയാണ്. ഗസ്സയിലാണ് അദ്ദേഹം റെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു പള്ളി ഉണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു ആ പള്ളിയും ഭാഗികമായി തകർത്തിട്ടുണ്ട്. അപ്പൊ മസ്ജിദ് തഖ്വയിൽ മുമ്പ് ഒരു മീറ്റിംഗ് നടന്നിരുന്നു, യുദ്ധമൊക്കെ തുടങ്ങുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്. ആ മീറ്റിംഗിന്റെ പ്രത്യേകത അന്ന് അവിടുത്തെ എല്ലാ നേതാക്കന്മാരും ആ പള്ളിയിലുണ്ട്. അതൊരു ദൗറയാണ്. എല്ലാ റമദാനിലും കസ്സാം ബ്രിഗേഡിയർമാർ ഇന്ന് യുദ്ധം ചെയ്യുന്ന അബൂ ഉബൈദ അടക്കമുള്ള സൈനികർ പള്ളികളിൽ ഒരുമിച്ചുകൂടി വർഷത്തിൽ ഒരിക്കൽ ഖുർആനിന്റെ ദൗറ നടത്തും. ഒരു സൈനികൻ ഒരു ആയത്ത് ഓതിയാൽ അപ്പുറത്തായത്ത് കാണാതെ അടുത്ത സൈനികർ ഓതും. അങ്ങനെ ഖത്തം ചെയ്യവർ ഖുർആൻ പൂർത്തിയാക്കും. കാരണം എല്ലാ കസ്സാമികളും എന്താണ്, ഹാഫിളുകളാണ്. എല്ലാ കസാമികളും ഹാഫിളുകളാണ്. ഈ വർഷം അവർക്ക് അതിൽ അവസരം ഉണ്ടായില്ല. ഇതേപോലെ ഖുർആനെ അതുപോലെ അവർ പള്ളിയിൽ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് വിശുദ്ധ ഖുർആന്റെ ദൗറ ചെയ്യാൻ, ദൗറ ചെയ്യുമ്പോൾ ഇസ്രായേലിന് ഈ വിവരം കിട്ടി. അത് ആ ഇസ്രായേൽ സേന ഈ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. രാവിലെ ആകുമ്പോഴേക്കും പള്ളിയിലെത്തും. പള്ളി വളയും. വളയും ആ സമയത്ത് അവിടെ ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് ജമീല അഷന്തി. അവര് കഴിഞ്ഞ മാസങ്ങളിൽ ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയായി. അബ്ദുൽ അസീസ് റംതീസിയുടെ ഭാര്യ. അവര് അവരുടെ അടുത്തുള്ള സ്ത്രീയോട് പറഞ്ഞു, നീ ഉടനെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും പോവുക, എന്നിട്ട് മുഴുവൻ സ്ത്രീകളെയും ഈ പള്ളിയിലേക്ക് കൊണ്ടുവരിക. കാരണം എന്താണ്, സ്ത്രീകൾക്കാണ് ഇവിടെ എതിർക്കാൻ കഴിയുള്ളു, യുദ്ധം ചെയ്യാൻ തടയാൻ കഴിയുള്ളു. അപ്പൊ അവര് പറയാണ്, ഞാനങ്ങനെ പറഞ്ഞപ്പോഴും വിചാരിച്ചില്ല, കാരണം സുബൈന്റെ മുമ്പ് പുലർച്ചക്ക് നൂറുകണക്കിന് സ്ത്രീകൾ എങ്ങനെ എത്താനാണ്. പക്ഷെ അത്ഭുതപ്പെടുത്തി, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഇസ്രായേൽ സൈന്യം എത്തുന്നതിന് മുമ്പ് നൂറുകണക്കിന് സ്ത്രീകൾ കുട്ടികളുമായി പള്ളിയുടെ പരിസരങ്ങളിൽ പള്ളി വളഞ്ഞു തമ്പടിച്ചു. അവരുടെ കയ്യിൽ എക്സ്ട്രാ കരുതിയിരുന്ന പർദ്ദുണ്ട്. ആ പർദ്ദട്ടിട്ടാണ് അവരെല്ലാവരും ഇന്നത്തെ അബു ഉബൈദയും യഹ്യ സിൻവാറും മുഹമ്മദ് ലൈഫും എല്ലാം ആ പള്ളിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതില്ലെങ്കിൽ ഊഫാൻ ലക്സയും അബു ഉബൈദനൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തിനാണ് അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്? ഖുർആനോടുള്ള അവരുടെ അറ്റാച്ച്മെന്റ് ആണ്, ഒരു വൈകാരികമായ ബന്ധം അവർക്ക് ഉണ്ട്. ഭൂമിക്ക് മുകളിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭൂമിക്ക് മുകളിൽ 70% അതിലധികവും ഖുർആൻ ഇഫ്ത് ചെയ്ത ലോകത്തെ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ, അത് ഗസ്സയാണ്. ജീവിക്കുന്ന കൊണ്ടോട്ടി അങ്ങാടിയിൽ 70% ആളുകൾ ഹാഫിളുകളാണെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അങ്ങനെയല്ലോ. അപ്പൊ യഥാർത്ഥത്തില് ഇത്രയും ഹഫ്ള് ചെയ്ത ആളുകളാണ്. അപ്പൊ വിശുദ്ധ ഖുർആനോടുള്ള സ്നേഹത, ആ യുദ്ധം തുടങ്ങി 10-20 ദിവസമായ അനസ്തേഷ്യ തീർന്നു. തീർന്നിട്ടും അവിടെ ഈ സർജറി നടക്കുന്നുണ്ട്. സർജറി നടക്കുമ്പോ അവരെന്താ ചെയ്യണേ? ഖുർആൻ ഓതും. ഖുർആൻ ഓതിയിട്ട് ഈ വേദന മറക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മറിയം എന്ന് പറയുന്ന 7 വയസ്സുകാരി ആയ കുട്ടിയോട് ചോദിച്ചു, അൽ ജസീറയുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, മോളെ ബാപ്പല്ല അമ്മല്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഈ സങ്കടം മറക്കാൻ നീ എന്താണ് ചെയ്യുക? അപ്പൊ കുട്ടി പറ, ഓരോ 6 ദിവസവും ഞാൻ ഖുർആൻ മുഴുവൻ ഖത്തം ചെയ്യും. ഓരോ 6 ദിവസവും ഖുർആൻ ഖത്തം ചെയ്യും. ഈ ഉപ്പി ഉമ്മി നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും നമ്മുടെ കണക്കിൽ ഇല്ലാത്ത കുട്ടി സങ്കടം മറക്കാൻ വിശുദ്ധ ഖുർആനെയാണ് അവലംബിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ജീവിക്കുന്ന കാലത്തോളം നീ നമ്മൾ ഖുർആൻ ഓതി തീർത്തില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം അല്ല ചോദിക്കൂല, ഈ മറിയമ്മന് പറ്റുണ്ടല്ലോ, 6 ദിവസം കൊണ്ട് ഓതി ഉണ്ടല്ലോ, പിന്നെ നിനക്കെന്താ സമയമില്ലാത്തത് എന്ന് ചോദിക്കും. കച്ചവട ഏർപ്പാടൊന്നും അവിടെ പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടിക്ക് അത് പറ്റും. അപ്പാശയും F16 തലക്ക് മുകളിലുള്ള ജീവിതം എപ്പോഴും ഇല്ലാതെയാവാൻ സാധ്യതയുള്ള ഭക്ഷണം 3-4 ദിവസത്തിൽ അല്പം ഒരു റൊട്ടിയോ ഒരു ലിറ്റർ വെള്ളമോ കിട്ടുന്ന ഒരു കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് പറ്റും. തുല്യ ചാലയും അപ്പൊ നിങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അതിനോടുള്ള ബന്ധം എത്ര എന്താ അത്ര. മഹാനായ ഇമാം ഗസ്സാലി അബു ഹാമിദുൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മര്യാദ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇറങ്ങിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓതണം എന്നാണ്. എന്നോ ഇറങ്ങിയതാണെന്ന് കരുതി ഓതിയാൽ ഒന്നും തീർന്നു കിട്ടൂല. എന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. മഹാ ഇമാം ബൂസൂരി പറഞ്ഞിട്ടുണ്ട്, ഇത് മഹദസത്തുദിനുണ്ട്, അത് നിങ്ങൾ വക വെച്ചു കൊടുക്കണം. വേറൊരു ബുക്ക് വായിക്കണ പോലെ, പത്രം വായിക്കണത് പോലെ ഇത് വായിച്ചാൽ പത്രത്തിന് എന്തൊക്കെ കിട്ടും അത് കിട്ടും, അല്ലാതെ അപ്പുറത്തൊന്നും ഇതിന് കിട്ടൂല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഹുർമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പൊ
നിങ്ങൾ ആലോചിച്ചോ, ഖത്തറിലെ ഏറ്റവും പ്രസിദ്ധനായ കാര്യമാണ് അബ്ദുൽ അസീസ് സൂഫി. അദ്ദേഹം വഫാത്തായി, മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ ഹമീദ് സൂഫിയും കാരിയാണ്. അപ്പൊ അബ്ദുൽ അസീസ് സൂഫി ആശ്വസിപ്പിക്കാൻ വേണ്ടി, തഹ്സിയത്ത് ചെയ്യാൻ വേണ്ടി രണ്ട് അതിഥികൾ വീട്ടിലേക്ക് വരികയാണ്. ഒന്ന് ഖാലിദ് മുഷാലും മറ്റൊന്ന് ഇസ്മായിൽ ഹാനിയാണ്. ഈ രണ്ടാൾ വന്നപ്പോ ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഇവരെ കാലിംഗനം ചെയ്ത് തുരുതുര ചുംബിച്ച് ഗസക്കാരുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു, ഗസക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വാപ്പ മകൻ മരിച്ച ഇവരൊക്കെ എന്ത് ചെയ്തു? മകൻ മരിച്ചിട്ട് ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളാണ്. അപ്പൊ ഖാലിദ് മുഷാല് ഇദ്ദേഹത്തിന്റെ പുറത്ത് തടവിയിട്ട് പറയാണ്, നിങ്ങളിങ്ങനെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞങ്ങൾക്ക് എന്താണ് ശീലായ പരിപാടിയാണ്. ഇന്നക്കലം തസ്തത്തിയ മഴയ സബറ വകൈഫ തസ്ബീർ വല മലം തുഹിദ് ബിഹി ഖുബറ. ഖദർ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ കാര്യമാണ് ഖാലിദ് മുഷാല് ഈ മനുഷ്യനോട് പറയണത്. നമ്മൾ എത്ര കാലം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ട്, ഈ അർത്ഥം നമുക്ക് അതിന് കിട്ടിയില്ല. കാരണം എന്താണ്? അവർക്ക് ഇത് മുഹദസത്തുള്ള കാര്യമാണ്. അവരെ കാര്യത്തിനാണ് അവർ ഖുർആൻ ഉപയോഗിക്കുന്നത്. അവർക്ക് പോരാടാൻ, അവർക്ക് ചെറുത്തു നിൽക്കാൻ, അവർക്ക് വിജയിക്കാൻ, അവർക്ക് അതിജീവിക്കാനാണ് അവർ ഖുർആൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഖുർആൻ ഉപയോഗിച്ചാൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, നല്ല ഒരു വഴിയാണ് കാണിച്ചു തരും, വഴി കാണിച്ചു തരും. ഇല്ലെങ്കിൽ ഖുർആൻ എപ്പോഴാണ് ഒരു പുണ്യത്തിന് പാരായണം ചെയ്ത് മടക്കി വെക്കാനുള്ള ഒരു ഗ്രന്ഥമായി നിങ്ങളുടേതും. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും. അപ്പോൾ അദ്ദേഹം പറയാൻ ഇത് നിങ്ങൾക്ക് അനുഭവജ്ഞാനമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാനും കഴിയില്ല. ഞങ്ങളുടെ ചെറിയ കുട്ടി മുതൽ മുതിർന്ന 90-100 വയസ്സായ ആളുകൾ വരെ ഞങ്ങളുടെ ഇടയിൽ ഇത് പഠിച്ച മനുഷ്യരാണ്. ലോകത്ത് ഗസയുടെ മറ്റൊരു പ്രത്യേകത, 6 വയസ്സായ കുട്ടിയും ഖാലിദ് മുഷാലും ഒരേപോലെയാണ്. 6 വയസ്സായ കുട്ടി ഭക്ഷണത്തിന് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. 3-4 ദിവസം കഴിയുമ്പോഴാണ് ഭക്ഷണം വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഭക്ഷണം വരുമ്പോ തന്റെ മുന്നിൽ നിൽക്കുമ്പോ ഭക്ഷണം വിതരണം ചെയ്യുന്ന കൗണ്ടർ ക്ലോസ് ചെയ്താൽ അടുത്ത കുട്ടിയുടെ ഭക്ഷണ പാത്രത്തിൽ ഈ കുട്ടി കൈയിടില്ല, അവനോട് ചോദിക്കില്ല എനിക്കെന്താ. കാരണം ആ കുട്ടി, ഈ കുട്ടി 3 ദിവസമായിട്ടാവും ഭക്ഷണം കഴിച്ചിട്ട്. ഈ കുട്ടിയുടെ ഔന്നിത്യം ഇസ്മായിൽ ഹനിയുടെ ഔന്നിത്യം ഒരേപോലെയാണ്. അതാണ് മലം തുഹിദ് ബിഹി ഖുബറ. ഇത് ഞങ്ങൾ 10-70 കൊല്ലമായി ആർജിച്ചെടുത്ത വിവരം. നിങ്ങൾക്കിത് പ്രസംഗത്തിലും പത്രങ്ങളിലും ചാനലുകളിലും ബ്ലോഗിലും യൂട്യൂബിലും മറ്റൊക്കെ കണ്ട വിജ്ഞാനമാണ്. അതുകൊണ്ട് ഇന്നക്കെല്ലാം തസ്തത്തിയ മഴയ സുബറ. ഓരോ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ബേജാറാവും, ഞങ്ങൾക്കിത് ബേജാറില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, അള്ളാഹുവിന്റെ എല്ലാ സാധനത്തിനും നല്ല വിലയാണ്, ചുളി വിലക്കടിക്കാൻ പറ്റില്ല. ഏറ്റവും വില കൂടിയ സാധനം സ്വർഗമാണ്. ഏറ്റവും വില കൂടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. എല്ലാത്തിനും വില കൊടുക്കണം, വെറുതെ ചുളിവിൽ കിട്ടൂല. സ്വർഗം ചുളിവിൽ തരാമെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ അയാൾ നിങ്ങൾ വിശ്വസിക്കണ്ട. അല്ല, ചുളിവ് കിട്ടുന്ന സാധനമല്ല ഇത്. അതുകൊണ്ട് സ്വർഗത്തിന് ഏറ്റവും വില കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കണ ഓരോ വിലയും ഏതിനാണ്? സ്വർഗത്തിനാണ്. അതുകൊണ്ട് ഇസ്മായിൽ ഹനിയ ഒക്കെ പണ്ഡിതന്മാരുടെ സമ്മേളനത്തില് ഖുർആൻ ആയത്ത് ഓതുമ്പോ പണ്ഡിതന്മാർ മുദ്രാവാക്യം വിളിക്കും ദോഹയിൽ. ആ പണ്ഡിതന്മാർ ഖുർആൻ ആയത്തൊക്കെ ഒരുപാട് ഓതിയതും പഠിച്ചതും വ്യാഖ്യാനിച്ച, പക്ഷെ ഇസ്മായിൽ ഹനിയ ഓതുമ്പോ ഇങ്ങനൊരർത്ഥമുണ്ട് എന്ന് അവരാദ്യം കേൾക്കണം. കാരണം ആയാത്തു ഹഖി മിന റഹ്മാനി മഹദസത്തുൻ. അവർ വിളിക്കുക, കാലു അൽഹമാസി റഹാബിയ മുദ്രാവാക്യത. പാശ്ചാത്യർ പറയണ ഹമാസ് ഭീകരവാദികളാണ്, എന്നാൽ ലോകം മുഴുവൻ പറയാൻ, ഞങ്ങളും പറയണം, ഞങ്ങൾ മുഴുവൻ ഹമാസാണ്. ലോകം മുഴുവൻ പറയാൻ, ഞങ്ങൾ കസ്സാമുകളാണ്. ലോകത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കുന്നത് സമാവിയാണ്, ആകാശമാണ്. അതിന് ഭൂമിക്ക് യാതൊരു പങ്കും ഇല്ല. ഈ മുദ്രാവാക്യമാണ് അവര് വിളിച്ചു. അത് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ആയത്തോതുമ്പോഴാണ്. ഈ ആയത്തോതിന്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്തിന് മുഹദസത്ത് വക വെച്ചു. നമുക്ക് എന്താണ് ഖുർആൻ ഓതിയിട്ട് ഒന്നും കിട്ടാത്തെന്ന് ചോദിച്ചാൽ നമ്മൾ മുഹദസത്ത് കൊടുത്തില്ല. ഖുർആൻ എന്നെ മാറ്റാൻ പറ്റും, എനിക്ക് വേണ്ടി ഇറക്കിയതാണെന്ന് ബോധത്തിൽ ഇത് വായിച്ചില്ല, പഠിച്ചില്ല, ക്ലാസ്സിന് പോകണില്ലേ, ഖുർആൻ സ്റ്റഡി സെന്ററിന് പോകണില്ലേ. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി പറയാണ്, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആലോചിച്ചത് ഖുർആനെ തിരസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എണ്ണിയ ഒന്ന് ഖുർആൻ കേൾക്കാത്തവരും ഖുർആൻ കേൾക്കാൻ സമ്മതിക്കാത്തവരും ഖുർആൻ വിശ്വസിക്കാത്ത കാഫിരിയങ്ങളാണ്. അവരുടെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം അവരെന്താണ്, സുദ്ദൂനായ സബീലില്ല, സ്വന്തമായിട്ട് വിശ്വസിക്കൂല, മറ്റൊരാളെ വിശ്വസിക്കാൻ അനുവദിക്കൂല. അതാണ് സുദ്ദൂന എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഖുർആന്റെ ആശയവും അർത്ഥവും ഗ്രഹിക്കാത്ത ആളുകൾ.
ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട്. ഇതെന്താ സാധനം മനസ്സിലാവണില്ല. ഇതൊരു ഒരു ഒരു ശബ്ദം മാത്രമായി പുറപ്പെടുന്ന ആളുകൾ, അവർ ഖുർആനെ തിരസ്കരിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഖുർആൻ മനസ്സിലാക്കുകയും ആശയം ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ തങ്ങളുടെ കാര്യത്തിൽ ഖുർആനിനെ അവലംബമാക്കാത്ത ആളുകൾ. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ അനന്തര സ്വത്ത് തർക്കണ്ടാവുമ്പോ അള്ളാഹു പറഞ്ഞിട്ട് പറയാൻ നിനക്ക് ഇത്രേ കിട്ടുള്ളൂ, ആരേ പറഞ്ഞടാ എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാ പിന്നെ അത് അംഗീകരിക്കൽ ബാധ്യസ്ഥമാണ്. ആരെങ്കിലും മനസ്സിൽ അതിനോട് വിമ്മിട്ടമുണ്ടായാൽ അയാൾ കാഫിറാണ്, കുഫർ ചെയ്ത ആളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബി ഒരു കാര്യം വിധിച്ചിട്ട് അതിൽ മനസ്സിൽ വിഷമുണ്ടായാൽ മതി, ചോദിക്കൊന്നും വേണ്ട, മനസ്സ് എന്തിപ്പോ നബി അങ്ങനെ പറഞ്ഞു എന്ന് തോന്നിയാൽ അയാൾ കാഫിറാണെന്ന് ഖുർആൻ പറയണത്. അപ്പൊ ഇങ്ങനെ ചെയ്താലും ഖുർആനെ തിരസ്കരിക്കുന്നവരാണ്. അയാൾ അർത്ഥറിഞ്ഞു, പഠിച്ചു, ആലോചിച്ചു, ഖുർആൻ സ്റ്റഡി സെന്ററിൽ പോയി പരിഭാഷ വായിച്ചു, അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഖുർആനെ കുറിച്ച് ആശയം അയാൾക്കറിയാം, പക്ഷെ ഖുർആൻ അയാളെ ജീവിതത്തിലേക്ക് അടുപ്പിക്കൂല. ഈ ഞാൻ ഖുർആൻ തിരി. അപ്പൊ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഗസ്സയെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എ ടു സെറ്റ് ഖുർആനാണ്, എ ടു സെറ്റ് ഖുർആനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വളരെ ഏത് പ്രതിസന്ധിയിലും അവർ പിടിച്ചു നിൽക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം അതാണ്. തുലിയ താലൈഹിം സാദത്തുഹും ഈമാന, എങ്ങനെയാണ് ഖുർആൻ ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, 1170 ദിവസമായി ലോകത്തെ വൻ ശക്തിയോട് മൂന്ന് ഭാഗവും അടച്ചിട്ടുണ്ട്. ഒരു ഭാഗവും നേർക്ക് തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്, പക്ഷെ അതും അടച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ മതി ഗസയുടെ പ്രശ്നം തീരാൻ. ഈ റഫ ബോർഡർ തുറന്നാൽ മതി. റഫ ബോർഡർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മലയും കുന്നും ബിൽഡിംഗ് ഒന്നും അവിടെ കാണൂല, കാണുന്നത് മുഴുവൻ ട്രക്കുകളാണ്. ലോകം സഹായം കൊടുത്ത ട്രക്ക് അവിടെ കെട്ടിക്കിടക്ക. ആരാണ് ഭരണാധികാരി? പേരിന് അയാളും മുസ്ലിം തന്നെയാണ്, അബ്ദുൽ ഫത്താ സിസി, മുസ്ലിമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പവർ ഇസ്രായേലിനും അമേരിക്കക്കൊക്കെയാണ്, അതുകൊണ്ട് അവരെ ഉറപ്പിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്തുള്ള ആളുകൾ ആർക്കാണ്? അല്ലാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമാണ്, പക്ഷെ മുനാഫിക്കൾക്ക് ആ വിവരം കിട്ടാൻ കുറച്ച് വൈകും. സാക്ഷാൽ അമേരിക്ക പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യേണ്ടി വന്നു. ഇസ്രായേലിന് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്? 3-4 മീറ്റർ നീളമുള്ള അറബി പേരുകളുള്ള രാജ്യങ്ങളാണ്. ഒരു 3-4 രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിന്റെ കൂടെ ഉള്ളത്, അറബികളാണ്, മുസ്ലിങ്ങളാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന ഒരു രാജ്യം മുസ്ലിം രാജ്യമാണ്. അവർ വിശ്വസിക്കണം എന്താണ്? ഇസ്രായേലിനാണ് ശക്തി എന്ന് വിശ്വസിക്കാൻ ഈ ഭാഗത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഗസ്സയിൽ സമാന്തരമായി ജീവിച്ചു എന്നുള്ള നമ്മുടെ തെറ്റാണ്. തെറ്റാന്നല്ല, നമ്മ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് ന്യായങ്ങളില്ല. ഇല്ല, 2 പ്രാവശ്യം അല്ല ചോദിക്കും, എന്തുകൊണ്ട് ചെയ്തില്ലടാന്ന് ചോദിക്കും, പറ്റിയില്ല, സമയമില്ല എന്ന് പറഞ്ഞ പറ്റുമല്ലോ എന്ന് അല്ല ഇങ്ങോട്ട് പറയും. കാരണം പറ്റിയ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. നമ്മളൊരു പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇഹ്തിസാബ് അവലോകനം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന് ലോകത്തിന് വലിയൊരു മെസ്സേജ് ഈ സമൂഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ഉള്ള പ്രതിസന്ധി തല മൊട്ടടിച്ച സ്ത്രീകളാണ്. അങ്ങനെ വെള്ളമില്ല, 1170 ദിവസമായി വെള്ളമില്ലെങ്കിൽ എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യണം? തല മൊട്ടടിക്കണം. ശരാശരി ഒരാഴ്ചയിൽ ഒരു കുടുംബത്തിന് കിട്ടുന്ന റേഷൻ 5 ലിറ്റർ വെള്ളമാണ്. 5 ലിറ്റർ വെള്ളം ഒരു നേരം ഉതു കൊടുക്കാൻ നമുക്ക് വേണം. 5 ലിറ്റർ വെള്ളം ഒരാഴ്ചയിൽ ഒരു കുടുംബത്തിന് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരു സ്ത്രീക്കും മുടി കഴുകാൻ വെള്ളം ഉണ്ടാവില്ല. 10,000 സ്ത്രീകൾ തല മൊട്ടടിച്ചിരിക്കുകയാണ്. അതുപോലെ നോമ്പാവുന്നതിന് 3 മാസം മുമ്പ് ലോകത്ത് നോമ്പായ സ്ഥലമാണേത്, ഗസ്സ എന്ന് പറയുന്നത്. കാരണം അവര് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് റൊട്ടിയൊക്കെ കിട്ടിയാൽ അത് വൃദ്ധർക്ക് കൊടുക്കും, സ്ത്രീകൾക്ക് കൊടുക്കും. അവർ നോമ്പ് പിടിക്കാൻ, നോമ്പ് തുറക്കുമ്പോഴോ നമ്മളെ പോലെ കരി പൊരിയോ ഫ്രൂട്ട്സ് ഒന്നുമില്ല, ഒരു ഒലീവ് കായ ഇല്ലെങ്കിൽ ഒരു ഉള്ളി ഒരു തക്കാളി, ഇതാണ് നോമ്പ് തുറക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കുക, ഇങ്ങനെയുള്ള ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കാൻ പല ചെറുപ്പക്കാരുടെയും ശരീരത്തിന് ഏങ്കോണിപ്പുണ്ട് എന്നാണ് പറയാം. കാരണം ടണൽ കുഴിച്ചിട്ട്, വർഷങ്ങൾ ടണൽ കുഴിച്ചിട്ട് നിവർന്നു നിൽക്കാൻ പറ്റില്ല. കാരണം കുനിഞ്ഞു പണിയെടുക്കാൻ വർഷങ്ങളാണ് ഓരോ ടണൽ കുഴിക്കാൻ അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ എല്ലാ അർത്ഥത്തിലും മതില്ല, ദുർബലരായ മനുഷ്യർ. പക്ഷെ വലക്കുമുള്ള അള്ളാഹു അവരെ സഹായിക്കുന്നു. സഹായിക്കുന്നപ്പോ നിങ്ങൾ, ഞാൻ വന്നപ്പോ കേട്ട പ്രാർത്ഥന ഒക്കെ ഫലസ്തീന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
എത്ര കാലമായി നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്കൊക്കെ ഓർമ്മ വെച്ചതുപോലെ നമ്മൾ അള്ളാഹുമ്മൻസുറഖ്വാനന ഫീ ഫിലസ്തീൻ എന്ന് പറയാം. പക്ഷെ അള്ളാഹ് സഹായിക്കുന്നുണ്ട്. സഹായിക്കൽ ഇങ്ങനെയാണ്, നമ്മൾ വിചാരിച്ചുള്ള യുദ്ധം ജയിച്ചിട്ടല്ല അള്ളാഹ് സഹായിക്കുക. 6 അറബ് രാജ്യങ്ങൾ 967 ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. എന്താ പറ്റിയത്? 6 അറബ് ഒരാഴ്ച കൊണ്ട് പരാജയം സമ്മതിച്ചു. ഇട്ടേച്ചു പോയ സിറിയയുടെ ഭൂമിയൊക്കെ ആരെടുത്തു? ഇസ്രായേൽ എടുത്തു. ഇസ്രായേൽ ഈ 967 ഇസ്രായേലിന് ഇതിന് പകുതി ശക്തിയില്ല. ഇന്ന് 2023 അതിനേക്കാൾ 3-4 ഇരട്ടി ശക്തിയുള്ള ഇസ്രായേലിനോട് 3 ഭാഗവും ഉപരോധിക്കപ്പെട്ട് 1 ദിവസം 1 ലിറ്റർ വെള്ളം മാത്രം കിട്ടുന്ന ഒരു ജനത, 170 ദിവസമായി സന്ധിയില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞു. പ്രാർത്ഥന ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് പോരാടാനുള്ള ശക്തി എന്താണ്? അബൂബൈദ റമദാൻ തുടങ്ങുമ്പോ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അഭിസംബോധന ചെയ്തുകൊണ്ട് പറയണ എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ രക്തം ഞങ്ങളുടെ തൊണ്ടയെ തൊട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ചൊല്ലാണ് അറബിയിൽ. ഞങ്ങളുടെ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനി റമദാനാണ് വരുന്നത്, നിങ്ങളൊക്കെ ഇബാദത്ത് കൊണ്ട് കളിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ഇബാദത്ത് കുറച്ച് അധിക കാരണം. ഞങ്ങൾക്ക് എഴുത്തിക്കാതിരിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഖുർആൻ നേരെ ഓതാൻ കഴിയില്ല, ഞങ്ങൾക്ക് റമദാനിന്റെ ഒരു പുണ്യവും ആർജിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളില്ല, കാരണം ഒളിവിലാണ്, ഭൂമിക്കടിയിലാണ്. പക്ഷേ ഞങ്ങൾ രക്തം കൊണ്ടാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ണീരുകൊണ്ടാണ് കളിക്കുന്നത്, ഞങ്ങൾ രക്തം കൊണ്ടാണ് കളിക്കുന്നത്. പക്ഷെ നിങ്ങളെ കണ്ണീര് ഞങ്ങളും ഉണ്ടാവണം, ഞങ്ങളും ഉണ്ടാവണം. കാരണം ഞങ്ങൾ പോരാടുന്നത് നിങ്ങൾക്ക് കൂടിയാണ്. അത് വലിയ ന്യായമാണ്, വലിയ ന്യായം. നിങ്ങൾ ആലോചിച്ചു നോക്ക, യഹ്യ സിൻവാർ എന്ന് പറയുന്ന ഫലസ്തീനിലെ പോരാളികളുടെ നേതാവ് യഹ്യ സിൻവാർ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം പറയുന്നത്, ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഞങ്ങളെ ഉസ്താദ് ടൂറ് കൊണ്ടുപോയി ഇവിടേക്ക് മസ്ജിദുൽ അക്സയിലെ. ഞങ്ങളുടെ കൂടെ ഷെയ്ഖ് ഇബ്രാഹിം ഞങ്ങളുടെ മദ്രസയിലെ ഉസ്താദ്. അദ്ദേഹം മസ്ജിദുൽ അക്സനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു തന്നു. ഇതാണ് മസ്ജിദുൽ അക്സ, ആ പള്ളിയുടെ ചരിത്രം, പ്രാധാന്യം, അതിന്റെ പവിത്രത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളെ മുഴുവൻ മമ്മൂമായി നിസ്കരിച്ച ലോകത്തേക പള്ളി, ഇതൊക്കെ അതിന്റെ ശ്രേഷ്ഠതയാണ്. ബാറക്കിന ഹൗലഹു ബാറക്കിന ഫീഹി എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ പള്ളി, വേറെ പള്ളിക്കും അത് പറഞ്ഞില്ല. മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് ഖുദ്സ്, മറ്റത് ആത്മീയമാണ്. ഖുദ്സ് ആരുടെ കയ്യിലാണോ അവർക്കേ രാഷ്ട്രീയമായ ആധിപത്യമുള്ളൂ, പവറുള്ളൂ. അവരാരുടെ കയ്യിലാണോ അത് ഇസ്രായേലിന്റെ കയ്യിലാണ്, ഇസ്രായേലിന്റെ പവർ. അമേരിക്കയുടെ നിയന്ത്രണത്തിനുള്ള അമേരിക്കക്ക് പവർ. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അതൊരു ഖുദ്സ് എപ്പോഴും രാഷ്ട്രീയമായ വടംവലിയുടെ ഭൂമിയാണ്. അതിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാലറിയാം. അപ്പൊ ഈ വിശുദ്ധ ഖുദ്സിന്റെ ഈ ചരിത്രം അദ്ദേഹം വിശദീകരിച്ചോട്ട് പറഞ്ഞു. അവസാനം അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, റസൂലുള്ള സ്വർഗത്തിലേക്ക് പോയ സ്ഥലമാണ് ഖുദ്സ്. ഭൂമിയിൽ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രയാണം ആരംഭിച്ചാൽ അയാളുടെ ഇടത്താവളമാണ് ഖുദ്സ്. ഖുദ്സിൽ ടച്ച് ചെയ്യാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വർഗത്ത് പോകാൻ പറ്റില്ല. ഈ വാക്കിന്റെ മനസ്സിൽ കൊണ്ടു, ഈ വാക്കാണെന്ന് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവാനും പോരാട്ട പ്രസ്ഥാനത്തിലേക്ക് വരാനും എന്നെ പ്രചോദിപ്പിച്ചത് ഈ അവസാനം പറഞ്ഞ വാക്കാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഖുദ്സ് ടച്ച് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടച്ച് ചെയ്തിട്ടുണ്ട്, നമ്മളും ടച്ച് ചെയ്യണം. നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും വിശുദ്ധ ഖുദ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഖുദ്സിന് വേണ്ടി പോരാടുന്ന ആളുകളെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ജനതയുടെ ഇസ്തിഖാമത്തും സബറും എന്ന് പറയുന്ന ലോകത്തിന് വലിയ ഗുണപാഠമാണ്, വലിയ ഗുണപാഠം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരങ്ങനെ നിലനിർത്തുന്നതിൽ വിശുദ്ധ ഖുർആന് വലിയ പങ്കുണ്ട്, വിശുദ്ധ ഖുർആന് വലിയ പങ്ക്. അപ്പൊ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈമാൻ ലോകത്ത് വർദ്ധിപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ജനത. തുലിയത്ത് അലൈഹിം സാദത്തു ബദരിയങ്ങൾ അടുത്തേക്കൊന്നും നിങ്ങൾ പോകണ്ട, ഇപ്പൊ പോകാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? തുലിയത്ത് അലൈഹിം സാദത്തു ഹുമ്മീമാൻ മുനവാല റബ്ബിഹിം യതവക്കലു. ചെയ്യേണ്ട പണിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, ഇനി റബ്ബ് നോക്കും എന്നത് അവർക്കുള്ള അങ്ങനെയുള്ള തവക്കുൽ എന്ന് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് ഒരു പിടി ചരല് വാരി വലിച്ചെറിയാൻ, എറിയുന്ന ശത്രുക്കളുടെ കണ്ണിൽ മുഴുവൻ അള്ളാഹു അന്ധത ബാധിപ്പിക്കാൻ, എന്നിട്ട് നബി വളരെ കൂളായി അവരുടെ ഇടയിലൂടെ ഇറങ്ങിപ്പോവാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നബി തയ്യാറാകേണ്ട കാര്യമൊക്കെ തയ്യാറായി, പോകാൻ സമയമാകുമ്പോ അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താലോ, എറിയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ശത്രുക്കളുടെ കണ്ണിന്റെ ലൈറ്റ് ഡിമ്മാക്കാൻ ആർക്ക് കഴിയും? അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ എറിയേണ്ട പണി ആര് ചെയ്യണം? മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനാണ് തവക്കുൽ എന്ന് പറയാം. ചെയ്യേണ്ട പണി ചെയ്തിട്ട് പിന്നെ അള്ളാഹു വരാം, ഇതിനാണ് തവക്കുൽ എന്ന് പറയാം. മൂസ അലൈഹിസ്സലാം കടലിന് മുന്നിലുണ്ടായപ്പോ മൂസ നീ ഇറങ്ങി നടന്നോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ആര് പറഞ്ഞില്ല? അല്ലാഹു പറഞ്ഞു, വദരിബ് ബിഅസാകൽ ബഹ്ർ, കടലിന് അടിക്കും മൂസ, അടിക്കേണ്ട പണി ആര് ചെയ്യണം?
മൂസാ അലൈഹി സ്വലാം. ബാക്കി ഞാൻ നോക്കും, ബാക്കി ഞാൻ അങ്ങനെ നോക്കിയതാണ്. നീയല്ല യുദ്ധം ചെയ്തത് ഞാനാണ്, നീയല്ല എറിഞ്ഞത് ഞാനാണ് എന്ന് അള്ളാഹുവിനോട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന അർത്ഥത്തിലേക്ക് ഈ സഹായം വലുതാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അല്ലദീന യുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂ. എന്താണോ നമുക്ക് നൽകിയത് അത് അള്ളാഹു കൊടുക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സമ്പന്നരെ കുറിച്ചല്ലല്ലോ, സമ്പന്നർക്കുള്ളത് സക്കാത്ത് മാത്രമാണ്. സമ്പന്നർക്കുള്ളത് സക്കാത്ത് മാത്രം, ഇൻഫാഖ് ആർക്കുള്ളതാണ്? എല്ലാവർക്കും ഉള്ളതാണ്. കാരണം അല്ല, എന്താണോ തന്നത് അത് കൊടുക്കാനാ പറഞ്ഞത്? അത് കൊടുക്കാനാണ്. അള്ളാഹ്ക്ക് അറിയാം നിനക്ക് തന്നത് എന്താണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖ്. എന്തിനാണ് ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നത് ചോദിച്ചാൽ വിശ്വാസിക്കു ഒറ്റ ഉത്തരേ ഉള്ളൂ, അൽ ഇൻഫാഖു ഫീ സബീലില്ലാ, അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹ് നൽകിയത് തിരിച്ചു കൊടുക്കുക. അത് 10 റുപ്യാണ് ഒരു ദിവസങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിലും അതിനൊരു വിഹിതം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അപ്പൊ സമ്പന്നനല്ല ഇൻഫാഖ്, ഇൻഫാഖ് എല്ലാവർക്കും ഉള്ളതാണ്. ഇൻഫാഖ് അല്ല ബദരീങ്ങളുടെ പ്രത്യേകത, അവർക്ക് എന്താണോ നൽകിയത് അവർ തിരിച്ചു കൊടുത്തു. ആരോ ഇപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവിനോടാണ് ഏറ്റുമുട്ടിയത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വന്തം മകനോടാണ് ഏറ്റുമുട്ടി. അപ്പൊ ഈ ഏറ്റവും ഇവർക്ക് ഇതിന് വന്നാൽ എന്തുകൊണ്ടാണ് സാധിച്ചത് വെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മറ്റുള്ളതൊന്നും തടസ്സമല്ല എന്നവർ വിശ്വസിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പിതാവിനെ വധിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സലാം പറയാൻ, അപ്പൊ റസൂൽ സലാം മടക്കിയില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്, ഉലൈക ഹിസ്ബുല്ലാ അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അബൂ ഉബൈദ ചെയ്തതാണ് ശരി, അതുകൊണ്ട് അവരെയാണ് അള്ളാഹു വിജയിപ്പിക്കുള്ളു, വിജയിപ്പിക്കുള്ളു. അപ്പോഴാണ് റസൂൽ വാലൈക്കും സലാം എന്ന് പറയും. അപ്പൊ ഈ ഇൻഫാഖ് എന്ന് പറയുന്നത് ഇതാണ്. ഇൻഫാഖാണ് എല്ലാത്തിലും. ഈ ഇൻഫാഖ് ഉണ്ട് ഹിജറയിലുണ്ട്, ബദറിലുണ്ട്, എല്ലാത്തിലും. ഇൻഫാഖ് എവിടെ കുറയണോ അവിടെ മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യും? പരാജയപ്പെടും. ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സുഹൈബ് റൂമി റളിയല്ലാഹു ഹിജറ പോകുമ്പോ വീട് മുഴുവൻ വളഞ്ഞിരിക്കുക. റസൂലിന്റെ വീട് വളഞ്ഞതുപോലെ പിന്നെ ഒരു സഹാബിയുടെ വീട് ചരിത്രത്തിൽ വളഞ്ഞിട്ടുള്ളത് സുഹൈബ് റൂമിയുടെ വീടാണ്. അദ്ദേഹത്തെ പോകാൻ ഒരിക്കലും ശത്രുക്കൾ അനുവദിച്ചില്ല. പക്ഷെ അദ്ദേഹം ശത്രുക്കളുടെ ക്ഷമയോടെ കാത്തിരുന്നു. ഒരു ഒരു ഹാള് കിട്ടി, ആ ഹാളിലൂടെ അദ്ദേഹം പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോ പിന്നാലെ ഒരു കൂടി, പിന്നാലെ കൂടിയപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങള് എന്നെ തടയാൻ ശ്രമിച്ചാൽ എന്റെ ആവനാഴിയിലുള്ള എല്ലാ അമ്പും ഞാൻ പ്രയോഗിക്കും. ബിലാല് വീരനാണ് സുഹൈബ്. അപ്പൊ സുഹൈബ, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ പോയിക്കോ. പക്ഷെ നിന്റെ സമ്പത്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അപ്പൊ ആ സമ്പത്ത് മുഴുവൻ അവർക്ക് കൊടുക്കാം. അങ്ങനെ മദീനയിലെത്തിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബിന് ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിച്ചു പറയാണ്, സുഹൈബ് നിന്റെ ദാനം, അള്ളാഹുവിന് നൽകിയ ദാനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാനമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ മുഖേന സുഹൈബ് ചെയ്ത പ്രവൃത്തി അറിഞ്ഞു. മഹാനായ മഹദിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അവരെ അവരുടെ നിങ്ങൾ അബൂ ഖുഹൈഫ എന്ന് പറഞ്ഞ വല്ലിപ്പ, അബൂ ബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോ നിന്റെ ഉപ്പ എന്താണ് ഇവിടെ അവശേഷിപ്പിച്ചത്? നിങ്ങൾ രണ്ടു മൂന്ന് പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്, എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ ഉപ്പ്? അപ്പോ ഒരു കല്ല് സഞ്ചിയിലാക്കി ആ കല്ലിന്റെ കൂടെ ഇരുമ്പ് കഷ്ണം മിക്സ് ആക്കിയിട്ട് കാഴ്ചയില്ലാത്ത അബൂ ഖുഹൈഫയുടെ അടുത്ത് കൊണ്ടേ കുലുക്കുകയാണ്. എന്നിട്ട് അസ്മാവ് പറയുന്നത്, ഇത് മുഴുവൻ സ്വർണ നാണയമാണ്, എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ബാക്കി വെച്ചതാണ്. അബൂജഹൽ വന്നിട്ട് പറയുന്നത്, റസൂൽ പോയി എന്നപ്പോ ആദ്യം വരുന്ന വീടാരുടെ വീടാണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടാണ്. ആ വീട്ടിലേക്ക് വന്നിട്ട് അസ്മാവിന് ഒരറ്റടിയാണ്, അടിയുടെ ആഘാതത്താൽ ചെവി പൊട്ടി രക്തമൊഴുകി പിന്നോട്ട് മറിഞ്ഞു വീണു. അവർ, നിന്റെ പിതാവ് അറിയാതെ മുഹമ്മദ് ഒരടി മുന്നോട്ട് പോവില്ല, എവിടെയാണ് മുഹമ്മദ് എന്നാണ് അബൂജഹൽ ചോദിച്ചത്. ഇതൊന്ന് അന്ന് പിറ്റേ ദിവസം പോയി ബാപ്പാനെ കണ്ടപ്പോ പിത മരണകാലത്ത് 100-ാമത്തെ വയസ്സിലാണ് അസ്മാ ഈ ചരിത്രം പറയുന്നത്, ചെവി പൊട്ടിയതും രക്തമൊഴുകിയതും ഒക്കെ. കാരണം അത്രയും രഹസ്യം അവരെന്ത് ചെയ്തു, സൂക്ഷിച്ചു വെച്ചു. അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണിയായിട്ടാണ് അവര് ഹിജറ പോണ്. മദീനയിലെത്തിയപ്പോ അവരെന്ത് ചെയ്തു, പ്രസവിച്ചു. അവരെ കുട്ടിയെ മദീനയുടെ കുട്ടി എന്നാണ്, അബ്ദുല്ലാഹി ബിൻ സുബൈർ മദീനയുടെ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്നെങ്ങനെയാണ്,
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക, മഹദിയ സൈനബ് ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മൂത്ത മകൾ ഹിജ്റ പോകുന്ന സമയത്ത് ശത്രുക്കളെ ഒട്ടകപ്പുറത്ത് നിന്ന് എന്ത് ചെയ്തു, കുലുക്കി. കുലുക്കിയപ്പോ താഴെ വീണു, പാറക്കൂട്ടത്തേക്കാണ് വീണത്. ഗർഭിണിയായിരുന്നു അവർ, ഗർഭം അലസിപ്പോയി, നട്ടലിന് ക്ഷതമേറ്റു. നട്ടലിന് ക്ഷതമേറ്റ ഈ കുട്ടി മാസങ്ങൾ എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ കിടന്നു. അങ്ങനെയാണ് അവർ മരണപ്പെട്ടത്. ഹിജ്റയുടെ രക്തസാക്ഷി നബിയുടെ മൂത്ത മകള സൈനബ് റളിയല്ലാഹു അൻഹ, ഇങ്ങനെ ഒരുപാട് ആളുകൾ. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിന്റെ അടുത്ത് ലിസ്റ്റ് കൊടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിന്നെ എത്ര ദിവസം മദീനയിൽ കാത്തു നിൽക്കും, എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും. നിന്നെ എത്ര ദിവസം, ആ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ ഞങ്ങൾ രണ്ട് കാര്യം തീരുമാനിക്കും, അലി ഇനി ഒരിക്കലും വരില്ല, അലി മരിച്ചു, രണ്ടാമത്തേതോ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ പിറ്റേ ദിവസം തയ്യാറെടു. ആ സൂര്യൻ അസ്തമിക്കുമ്പോ തന്റെ മുന്നിൽ ഒരാൾ വന്ന് ഇങ്ങനെ വീഴാൻ, വീണ മനുഷ്യൻ സ്വന്തം മരുമകനാണ് അലി ഇബ്നു അബീ താലിബ്. ശരീരം മുഴുവൻ നീര് വന്ന് വീർത്തിരിക്കുകയാണ്. വഴിയിൽ ഒട്ടകം നട്ടപ്പെട്ടിട്ട് റസൂൽ പറഞ്ഞ ദിവസം അവിടെ എത്താൻ വേണ്ടി ഓടിയും നടന്നും കാലൊക്കെ പൊട്ടി രക്തമൊലിച്ചിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ഹിജ്റ പൂർത്തിയാക്കുന്നത്. ഹിജ്റ പൂർത്തിയായി. ഇതിനാണ് ഇൻഫാക്ക് എന്ന് പറയാ, പൈസ കൊടുക്കണേനല്ല. എന്താണോ കിട്ടിയത് അത് കൊടുക്കുക. ഓടാൻ ശക്തികൾ ഓടിയാ മതി, നിങ്ങൾക്ക് പാടാൻ ശക്തിന്റെ പാടിയാ മതി, പ്രസംഗിക്കാൻ ശക്തിന്റെ ഇതൊക്കെയാണ്. വമിമാ റസഖ്നാഹും യുൻഫിഖൂൻ വമിമാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇത് അള്ളാഹ്ക്ക് ഏത് സമയത്തും കൊടുക്കും എന്നുള്ള ബദരീങ്ങളുടെ സിഫത്താണ്, ബദരീങ്ങളുടെ സിഫത്താണ്, ബദരീങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കാം, ഈ ജനതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ഗസയിലെ ഓരോ മനുഷ്യരും നിങ്ങൾ പരിചയപ്പെടുത്തുക. അവിടെ ഉള്ള ഒരു ഉമ്മ, ഒരു സ്ത്രീ അവിടെ ഭക്ഷണം വാങ്ങാൻ അഭയാർത്ഥി ക്യാമ്പിൽ പോവാണ്, അഭയാർത്ഥി ക്യാമ്പിൽ പോവാണ്. തിരിച്ചു വരുമ്പോ വീൽച്ചാലിലാണ്, രണ്ടു കാലും നഷ്ടപ്പെട്ട ഭർത്താവും മൂന്ന് പെൺമക്കളും. തിരിച്ചു വരുമ്പോ ഈ സാധനം തന്നല്ല, ടെന്റില്ല, താമസിച്ച ടെന്റ് അടക്കം മണ്ണിനോട് ചേർന്നിരിക്കുക. എന്നിട്ട് ആകാശത്തെ കൈയുയർത്തി അവർക്ക് കൊണ്ടുവന്ന ഭക്ഷണം മണ്ണിൽ വെച്ചിട്ട് അവർ പറയുന്ന വാക്ക് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. കാരണം ഈ മനുഷ്യര് രക്തസാക്ഷി എന്തിനാണ്? നേരത്തെ അബൂ ഉബൈദ പറഞ്ഞതുപോലെ ഖുദുസ് രക്തസാക്ഷി ആവാതിരിക്കാൻ വേണ്ടിയാണ്. 33,000 ആളുകൾ രക്തസാക്ഷിയ കുതുസാര പ്രോപ്പർട്ടിയാണ്. എന്റെയും നിങ്ങളുടെയും കൊണ്ടോട്ടിയിലും പൂക്കോട്ടൂരൊക്കെ ഉള്ള മുസ്ലിം ഉമ്മത്തിന്റെ പ്രോപ്പർട്ടിയാണ്. സുബ്ഹാൻ അല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു. എന്റെ നിങ്ങളെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ ജനത പോരാടുന്നത്. അവരുടെ സ്വത്ത് മാത്രമല്ല, ആ സ്വത്തിൽ അവര് മാത്രമല്ല പങ്കാളി. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്കും കൂടിയാണ് ഞങ്ങൾ ഇത് എന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ആ മനുഷ്യരുടെ ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ നിശ്ചയദാർഢ്യം കണ്ട ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. നിശ്ചയദാർഢ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അവരന്വേഷിച്ചു. ഖുർആനാണെന്ന് അവർക്ക് അറിഞ്ഞു. അപ്പൊ ഖുർആൻ പഠിക്കാനുള്ള വലിയ വലിയ ഗ്രൂപ്പുകൾ തുടങ്ങി. അങ്ങനെ ഖുർആൻ പഠിക്കാൻ ഗസ്സ വഴി, ഗസ്സ നിമിത്തം ജോയിൻ ചെയ്ത ആളുകൾ 30 മില്യൺ ആളുകളാണ്. 30 മില്യൺ ആളുകൾ ഖുർആൻ പഠിക്കണമെങ്കിൽ എത്ര സമ്മേളനങ്ങൾ നടത്തണം, എത്ര പരിപാടി നടത്തണം, എത്ര കോൺഫറൻസ് നടത്തണം. 30 മില്യൺ ആളുകൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ശ്രമം. ശരാശരി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു ദിവസം ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളുടെ കണക്ക് 80 ആണ്. തൂഫാനുൽ അക്സക്ക് ശേഷം ആ കണക്ക് 400 ആണ്. 5 ഇരട്ടി വർധനവാണ്, 5 ഇരട്ടി വർധനവാണ്. യൂറോപ്പിൽ ശരാശരി ദിവസം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളുടെ 400. ഈ മനുഷ്യരുടെ നിശ്ചയദാർഢ്യം, ചെറുത്തുനിൽപ്പ്, അതൊക്കെ ആളുകളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ, വലിയ രീതിയിൽ ആകർഷിക്കാൻ. കാരണം ഈ മനുഷ്യർക്ക് ഈ ബദരീങ്ങൾക്ക് അല്ല പറഞ്ഞ എല്ലാ സിഫത്തും ഒത്തിണങ്ങിയ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അല്ല അവരെ സഹായിക്കുന്നു. അതുകൊണ്ട് IDFന്റെ മുൻ മേധാവി പറഞ്ഞല്ലോ, ഞങ്ങൾ ഡെവിൾസിനോടാണ് യുദ്ധം ചെയ്യുന്നത്, കാരണം ഞങ്ങൾക്ക് മർക്കാവ ടാങ്കുകളുണ്ട്. ഈ ടാങ്ക്, ആ ഒരു ടാങ്കിന്റെ വില 33 കോടി രൂപയാണ്. ലോകത്താകത് 600 ടാങ്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 300-ലധികം ടാങ്കുകളും ഹമാസ് എന്ത് ചെയ്തു, നശിപ്പിച്ചു. എവിടെ നിന്നാണ് നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് നശിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം പറയുന്നത് ഡെവിൾസ് ആണ്, പിശാചുക്കള്. പക്ഷെ നമ്മൾ അതിന് പറയണാണ് വലക്കത് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല വമാ റമൈത ഇദ റമൈത വലാകിന്നല്ലാഹ റമ. നീയല്ല യുദ്ധം ചെയ്തത്, ഞാനാണ്.
ഞാനാണെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണൂലേ, കാണാത്തത് അവരുടെ കുറ്റമല്ല. അതുകൊണ്ട് അവർ ഡെവിൾസ് എന്നും പ്രേതം എന്നൊക്കെ അവർ പറയാനുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്രായേലും ഇതിന് ബുദ്ധിമുട്ടുണ്ട്. യുദ്ധം നിർത്തിയാലും ആര് തോൽക്കും? ഇസ്രായേൽ തോൽക്കും. വെടിനിർത്തൽ സമ്മതിച്ചാൽ ആര് തോൽക്കും? ഇസ്രായേലിന് തോൽക്കും. മന്ത്രിമാർ കൂട്ടം കൂട്ടമായി രാജിവെക്കുക. രാജിവെച്ച ഒരു മന്ത്രിക്കും പുറത്തിറങ്ങാൻ പറ്റണില്ല. ആളുകൾ തല്ലെയാണ് ഈ നാശത്തിന്. കാരണം ഓരോ സാധനത്തിന്റെയും വില അഞ്ചിരട്ടിയും പത്തിരട്ടിയും കൂടുകയാണ്. കാരണം ചെങ്കടലിലൂടെ സാധനം തേണില്ല, പോകുന്നില്ല. അൾജീരിയ വഴിയാണ് പോകുന്നത്. 15,000 കിലോമീറ്റർ ആണ് ദിവസം ചരക്കത്താള സമയം. വിഭവത്തിന്റെ ലഭ്യത കുറവ് ഇതൊക്കെ ആർക്കുണ്ട്? ഇസ്രായേലുണ്ട്. ഇസ്രായേലുണ്ട്. അതുകൊണ്ട് വില കൂടുകയാണ്. 650,000 ജൂതന്മാരാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലോകത്തേക്ക് കുടിയേറിയത്. 600,000 മനുഷ്യർ. ഖലീൽ അബു യഹ്യ എന്ന് പറയുന്ന ഫലസ്തീനി പറയാം, ഒരു മനുഷ്യൻ ജീവനിൽ പേടിയുണ്ടായിട്ട് ഞങ്ങൾ ഗസ്സയിൽ നിന്ന് പൊട്ടുപോവില്ല. കാരണം ഞങ്ങളുടെ ഒരൊറ്റ ലക്ഷ്യമുണ്ട്, ഇസ്രായേലിന്റെ പെർമിഷൻ ഇല്ലാതെ ഖുദുസിൽ സുജൂദ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് എത്ര പ്രയാസം ഉണ്ടായാലും ഒരു കുട്ടി പോലും. അതുകൊണ്ടാണ് അവിടെ സർവേ നടത്തി അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ വന്നിട്ട് ആളോട് ചോദിക്കാൻ, നിങ്ങളിപ്പോ ഇവിടെ ഇലക്ഷൻ ഉണ്ടായാൽ ആര് പ്രധാനമന്ത്രി ആവണമെന്നാണ് ആഗ്രഹിക്കുക? നിസ്സംശയം ഗസക്കാർ ഇപ്പോഴും പറയാണ് ഇസ്മായിൽ ഹനിയ, ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രി ആവണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും തടവില്ല. വർഷങ്ങൾ കഴിഞ്ഞ ആളുകളും അവർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിശ്ചയദാർഢ്യത്തിന്റെ പിന്നിൽ ഈ സിഫത്തുകളാണ്. ഈ സിഫത്ത് മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്താൽ അള്ളാഹു നമ്മളെ സഹായിക്കും. ചുരുക്കി ഞാൻ പറയാ, സഹായിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായി. പ്രയാസങ്ങൾ നിങ്ങളുടെ ശക്തി എത്രയെന്നല്ല നോക്കുന്നത്, നിങ്ങളുടെ ഗുണങ്ങൾ എത്രയാണ് എന്നാര് നോക്കും? അല്ലാഹു നോക്കും. അല്ലാഹുവും ആകാശവും മലക്കുകളും നമ്മോട് ചേർന്ന് നിൽക്കാതെ ഒരു പോരാട്ടവും നിങ്ങൾ ജയിക്കില്ല. ഇല്ല, നമ്മൾ ജയിച്ചിട്ടില്ല. ചരിത്രത്തിൽ ജയിച്ച എന്റെ കരുത്തുകൊണ്ട് എന്റെ ശക്തി കൊണ്ടെന്ന് ഒരാൾ വിചാരിച്ച പോരാട്ടം അങ്ങനെയും മുസ്ലിം മത്തിനുണ്ടായില്ലേ? ഇന്ന് ഞങ്ങൾ അതിജയിക്കാൻ ആരാണെന്ന് മുസ്ലിങ്ങൾ ആർത്തട്ടഹസിച്ചൊരു യുദ്ധം ഉണ്ടായിരുന്നു, ഹുനൈൻ യുദ്ധം. അവര് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ അതിജയിക്കാൻ മക്കയിൽ ഒരാൾക്കും കഴിയില്ല. യുദ്ധം തുടങ്ങി ആദ്യത്തെ 4 മണിക്കൂറായപ്പോഴേക്കും റസൂലുണ്ടായ യുദ്ധം തോറ്റു. അവർ ഒറ്റ കരശക്തിയിലൊന്നും നോക്കുന്നില്ല. അവരുടെ ഗുണമാണ്, അവരുടെ ഗുണമാണ്. ആ ഗുണം ബദരീങ്ങൾക്കുണ്ട്, ബദരീങ്ങൾക്കുള്ള ഗുണം അത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഗുണം നമ്മൾ ആർജിച്ചെടുക്കുക. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നതാണ്. മറ്റൊന്ന് ഖാലിദ് മിശ്രൽ പറഞ്ഞതുപോലെ, അല്ലാന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നമ്മൾ ഈ ലൈലത്തുൽ ഖദ്ർ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചോദിക്കുക, നരകത്തിന് കാവലിനെത്തേടുക. എല്ലാ നിസ്കാരത്തിനു ശേഷവും സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷതേടുന്ന, സ്വർഗം ആവശ്യപ്പെടുന്ന ഒരാളുടെ ശരീരം നരകത്തിനല്ല നിഷിദ്ധമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ലക്ഷോപലക്ഷം മനുഷ്യർക്ക് അള്ളാഹു നരകമോചനം നൽകുന്ന ദിനരാത്രങ്ങൾ, ലക്ഷോപലക്ഷം മനുഷ്യർക്ക് മഗ്ഫിറത്ത് നൽകുന്ന ദിനരാത്രങ്ങൾ. നമ്മളെ പ്രാർത്ഥന അതിൽ ഉയർന്ന അള്ളാഹുവിനും. രണ്ടാമത്തെ, നമ്മുടെ തഖ്വയുടെ അടയാളങ്ങളുണ്ട്, അത് വ്യക്തമാവേണ്ട സമയമാണത്. നിങ്ങൾക്ക് ഹൃദയത്തിൽ നമുക്ക് തഖ്വയുണ്ടോ? നോമ്പ് നിർബന്ധാക്കിയപ്പോഴല്ലോ ഈ തഖ്വ ഉണ്ടോന്ന് അറിയണല്ലോ. അറിയാനുള്ള ഒന്നാമത്തെ കാര്യം, തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാൻ. ഖുർആൻ ഓതിയ കരയും തക്കുവന്റെ അടയാളാണ് ഒന്നാമത്തെ. കരച്ചിലില്ല, തക്കുവല്ല, ഒന്നും അളക്കാൻ വേറെ നോക്കണ്ട. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് ആരെങ്കിലും അനാദരവ് പ്രകടിപ്പിച്ചാൽ അതിനോട് ദേഷ്യം ഉണ്ടാകും, പ്രതിഷേധം ഉണ്ടാവും. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ചാൽ നിങ്ങൾക്ക് ഉള്ളിൽ പ്രതിഷേധമില്ലേ? നിങ്ങൾക്ക് തക്കുവല്ല? യാൻ ബാപ്പിന്റെ അടിയിൽ പൂജ തുടങ്ങിയാൽ നിങ്ങൾക്ക് എതിർപ്പില്ലേ? തക്കുവല്ല? മെഹ്റോളി മസ്ജിദ് തകർത്തു, ഖബർസ്ഥാനം തകർത്തു, നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? തക്കുവല്ല? അള്ളാന്റെ ഷായിറുകൾ ആദരിക്ക എന്നുള്ളത് തഖ്വയുടെ ലക്ഷണമാണ്, തഖ്വയുടെ ലക്ഷണമാണ്. മുസ്ലിം സഹോദരൻ, നിങ്ങളുടെ ആദർശ സഹോദരന്, മുസ്ലിമായ ഒരു സഹോദരന് കാലിൽ മുള്ളു തറച്ചാൽ നിങ്ങളുടെ കൽബിൽ വേദനയില്ലെങ്കിൽ നിങ്ങൾക്ക് തഖ്വയില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒന്ന്, നമുക്കും നമ്മുടെ മാതാപിതാക്കും കൈ ഉയർത്തിയാൽ വാപ്പാനി ഉമ്മാനി ഓർക്കാത്ത പ്രാർത്ഥന ലോകത്തെ ഏറ്റവും നന്ദി കെട്ട പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരനെ ഓർക്കാത്ത പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ ഗസക്ക് വേണ്ടി
പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ തക്കുവന്റെ ഭാഗം കൂടിയാണ്, തക്കുവന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആ ജനത സ്വർഗത്തിന് വേണ്ടി ബലിയർപ്പിച്ചവരാണ്. സ്വർഗത്തിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം മക്കൾ മണ്ണോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്ലാഹുമ്മ ലക്കൽ ഹംദ് എന്ന് പറയാൻ കഴിയുന്ന അതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നേരത്തെ വന്ന മാലം തൊഹീദ് ബിഹി ഖുബറ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ന് ഖാലിദ് മിഷാല് പറയണം. നമുക്ക് അവരെ മനസ്സിലാവില്ല, മനസ്സിലാവുന്നത് അത് വേറൊരു ജനതയാണ്. ബദരീങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവണില്ല, കാരണം അത് വേറൊരു സമൂഹമാണ്, വേറൊരു സമൂഹം. ഇന്നെന്ന ലക്ഷണം കണ്ട് നമുക്ക് പറയാം, പക്ഷെ അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനൊക്കെ ചെയ്ത മനുഷ്യർ, അള്ളിയും മലക്കുകളൊക്കെ നേരിട്ട് വന്നിട്ട് സഹായിച്ച മനുഷ്യർ, ഇവരും അവരെ സ്വന്തം കാര്യത്തിൽ എപ്പോഴും എഴുത്തിസാബുള്ള ആളുകളാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ ഒഴിഞ്ഞിരുന്ന് തിരക്കും ബഹളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മാറി നിൽക്കുക, പള്ളിയില് പള്ളിയിലെ എത്തിക്കാഫുണ്ടല്ലോ, അവ യഥാർത്ഥത്തില് അവിടെ പെണ്ണുങ്ങളും എഴുത്തിക്കാഫിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ നല്ല സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് എഴുത്തിക്കാഫിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കൽ പള്ളി കമ്മിറ്റിയുടെ ബാധ്യതയാണ്. ഇരിക്കണ്ടല്ലേ നിങ്ങൾ നോക്കണ്ട, ഇരിക്കാനൊരു സ്ത്രീ വന്നാൽ അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ കുറ്റക്കാരാരാണ്? പള്ളി കമ്മിറ്റി. അപ്പൊ യഥാർത്ഥത്തിൽ അതിനുള്ള സൗകര്യം, കാരണം നബി വഫാത്താവുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞങ്ങളും, നബി വഫാത്തായപ്പോ ഞങ്ങളും പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു ഞങ്ങളുടെ മരണം വരെ. മുസ്ലിം മതത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ഇത്തിക്കാഫ് പുരുഷന്മാർ, അതിപ്പോ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ, പുരുഷന്മാർക്ക് തന്നെ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ, സ്ത്രീകൾക്ക് തീരല്ല എന്നാ മനസ്സിൽ. അങ്ങനെ ഒരു ഇബാദത്തല്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പൊ ആ ഇത്തിക്കാഫ് ഇതിൽ നമ്മൾ അള്ളാഹും നമ്മളും മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അധികരിച്ച് പാരായണം ചെയ്യുന്നു, ലൈലത്തുൽ ഖദറിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസാനത്തെ പത്തിലായിരുന്നു, ദാനധർമ്മങ്ങൾ അധികരിക്കുന്നത് ഈ സമയത്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നതും ഈ സമയത്താണ്. അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുകയും പാപമോചനം തേടുകയും തൗബ ചെയ്യുകയും ചെയ്യുന്ന അവസാനത്തെ പത്തുകളിലാണ്. ഇതൊക്കെ നമ്മൾ അച്ചയും ബഹളുണ്ടാക്കി ചെയ്യേണ്ട കാര്യമൊന്നല്ല, നമ്മൾ സ്വന്തം ചെയ്യുക. നമ്മളും നമ്മളെ പഠിച്ചവനും മാത്രമാവുക. അപ്പൊ നിങ്ങളെ കണ്ണിന്ന് കണ്ണീര് വരണ്ടെങ്കിൽ തക്കുവണ്ട്, ഹൃദയമുണ്ട്, ഹൃദയത്തിൽ അല്ലണ്ട്, അജിലത്ത് കുലൂപുഹും അല്ലയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് സമയം എപ്പോഴും ഒഴിഞ്ഞിരിക്കാം, ഒഴിഞ്ഞിരുന്ന് നമ്മൾ ചെയ്യാം. പഠിച്ചവനെ ഞാൻ കഴിച്ചതാവൂലെ എന്ന് എപ്പോഴും ആലോചിക്കാം. സിദ്ദീഖുൽ അക്ബർ അങ്ങനെയായിരുന്നു, റളിയല്ലാഹു ഉമ്മത്തിന്റെ സിദ്ദീഖാണ്. സിദ്ദീഖുൽ അക്ബർ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏറ്റവും ദറജുള്ള മനുഷ്യന്മാരാണ്. നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സാലിഹീങ്ങൾ, രണ്ടാമത്തെ സ്ഥാനം സിദ്ദീഖാണ്. സിദ്ദീഖിന്റെ പ്രത്യേകത എന്താണ്? ഏത് സദസ്സൊന്നും എനിക്ക് സ്വർഗം കിട്ടൂല എന്ന ആദി കൂടുതലുള്ള മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ്. അറിയല്ലോ നബി പറയും സ്വർഗത്തിലാണോ എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നബിനോട് വന്ന് ചോദിക്കും, കിട്ടൂല നബിയെ? കിട്ടും. ഒരു ദിവസം സ്വർഗത്തിൽ എട്ട് കവാടങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്ക പറയാ. ബാബുൽ ഈമാൻ, ബാബുൽ സ്വലാ, ബാബുൽ സക്കാ, ബാബുൽ റിയാൻ, ബാബുൽ ജിഹാദ് ഫീ സബീലില്ലാ, ബാബുൽ സബർ, ബാബുൽ കാളിമീനൽ ഗൈർ, ബാബുൽ വുളു. ഇതൊക്കെയാണ് ഗേറ്റ്. നമ്മൾ വിചാരിച്ച ഗേറ്റ് ഒന്നല്ല, ഒരു ഗേറ്റ് ബാബുൽ കാളിമീനൽ ഗൈർ എന്നാണ്. സബറും ദേഷ്യം കടിച്ചമർത്തും രണ്ടും രണ്ടാണ്. ക്ഷമിക്ക എന്ന് പറഞ്ഞ സാധനം വേറെയാണ്, ദേഷ്യം കടിച്ചമർത്ത എന്ന് പറയുന്ന സാധനം വേറെയാണ്. ദേഷ്യം കടിച്ചമർത്തുന്നവർക്ക് ഒരു പ്രത്യേക ഗേറ്റ് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോഴും സിദ്ദീഖുൽ അക്ബർ എഴുന്നേറ്റ് ചോദിക്കാം, ഇത് എട്ട് കവാടത്തിലൂടെയും ഞാൻ പോവില്ലേ? അന്ത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ആ കവാടത്തിലൂടെ പോകാനുള്ള പെർമിഷൻ കൊടുത്ത ആളുകളിൽ താങ്കളും. എന്നാ ഞാൻ അടുത്ത ക്ലാസ്സിനും ഉണ്ടാതിരിക്കില്ല. ഈ ഈ ആദിയാണ് ഒരു മനുഷ്യനെ മുത്തക്കിയാക്കുന്നത്, തക്കുവണ്ട് എന്ന് അയാളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത്. പടച്ചവനെ കഴിച്ചിലാവൂല എന്നുള്ള ബോധാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്രായിലിന്റെ രാത്രി നബി പറയാണ്, എനിക്ക് സ്വർഗം കാണിച്ചു, സ്വർഗത്തിലൊരു വീട് ഞാൻ കണ്ടു. അപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, ഈ വീട് ആരുടേതാണ്? ഉമർ റളിയല്ലാഹുവിന്റെ വീടാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് എന്താ ചെയ്യ? മുനാഫിക്കുകളുടെ ലിസ്റ്റ് റസൂലുള്ളാഹി സഹാബിന്റെ അടുത്ത് കൊടുത്തിരുന്നു, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഈ അബൂ ഹുദൈഫ കണ്ടാൽ, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സമുദായത്തിലെ മുനാഫിക്കുകൾ ആരൊക്കെയാണ്?
ലിസ്റ്റ്. അപ്പൊ അബൂദൈഫയുടെയും പബ്ലിഷാക്ക എവിടെയും പ്രസിദ്ധീകരിക്കുന്നില്ല, അദ്ദേഹം സൂക്ഷിക്കും. അതാണ് സിറ്റ്, അത്രയും രഹസ്യം സൂക്ഷിപ്പുകാരനാണ് അദ്ദേഹം. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരേൽപ്പിക്കുമ്പോ ഒരു യുദ്ധം നടക്കുകയാണ്, സേനാനായകൻ ഇന്ന ആളായിക്കോട്ടെ എന്ന് പറയുമ്പോ അബൂഹുദൈഫ വന്നിട്ട് പറയാം അയാളെ പറ്റൂലട്ടോ എന്ന് പറഞ്ഞാൽ എന്തേ ഇങ്ങനെ പറഞ്ഞതെന്ന് ആരും ചോദിക്കൂല. കാരണം അബൂഹുദൈഫ പറഞ്ഞ ആളാരായിരിക്കും ആ ലിസ്റ്റിലുള്ള. ഇത്രയും ചെയ്യും. ഈ അബൂഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ ഓടി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, എന്റെ പേര് ആ ലിസ്റ്റില്? ഭാര്യ സ്വർഗത്തിലൊരു വീടന്നെ വാങ്ങിയ മനുഷ്യനാണ്, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലീബിൻ അബി താലിബ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ആലിംഗനം ചെയ്ത്. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു പറയാൻ, മഹ്ശറിലെത്തുന്ന സമയത്ത് എന്നെ നരകം കാക്കണ മലക്കുകൾ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ നീ നിന്റെ ഉപ്പയോട് പറയണം, അലി പാവമാണ് ഉപ്പ, അലിയെ സ്വർഗത്തിലാക്കാൻ നിങ്ങൾ ശുപാർശ ചെയ്യണം. ആരാണ് അലിയും ഫിൽ ജന്ന അലി സ്വർ. ഈ വിചാരമാണ് ഫിക്ർ എന്ന് പറയുന്നത്. ഈ വിചാരമാണ് തഖ്വയുടെ ആഴം നമ്മളിൽ വർദ്ധിപ്പിക്കുന്നത്. അലാ ഇന്നസിൽ അത്തല്ലാഹി ഹിയൽ ജന്ന, അള്ളാഹിന്റെ ഏറ്റവും ബലപിടിപ്പുള്ള സാധനം സ്വർഗമാണ്, അത് കിട്ടൂലേ എന്ന്. അപ്പൊ കിട്ടാത്തതിന് കാരണങ്ങളുണ്ടോ, അതെന്താണെന്ന് നോക്കിയിട്ട് തിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോവാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഓരോ ദിനരാത്രങ്ങളും നടത്തേണ്ടത്. അത് കൂടുതൽ നടത്തേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അടുത്ത കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂട്ടത്തിൽ ഇതേപോലെ എത്തിക്കാഫിനും തറാവീനും എന്നുള്ള പല ആളുകളും ആറടി മണ്ണിന്റെ ചുവട്ടിലാണ്, അവരൊന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഇതൊക്കെ റമദാൻ അവിടെ ഉണ്ടാവും, നമ്മളാണ് പോവാ, നമ്മളാണ് അതിഥികൾ. റമദാൻ ഒരിക്കലും അതിഥിയെ, ആതിഥേയനാണ് റമദാൻ. കാരണം റമദാൻ അവിടെ നിൽക്കും, നമ്മളിങ്ങനെ റമദാനിൽ വന്നു പോവുകയാണ് ചെയ്യുക, അതുകൊണ്ട് റമദാൻ എന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം ഇതേപോലെ സ്വീകരിക്കാൻ പറ്റുമോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ആഫിയത്ത് ഉണ്ടാവോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ തന്ന ഓരോ മിനിറ്റിനും നിങ്ങൾ വിലയിടുകയാണെങ്കിൽ ഒരു ദിവസത്തിന് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള അതിന്റെ ഓരോ മിനിറ്റിന്റെ വില നിങ്ങൾ കൂട്ടിയാൽ വലിയ വിലയാണ്, വലിയ വിലയാണ്, നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിലയാണ്. അതുകൊണ്ട് അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാവണം. പടച്ച റബ്ബ് നമുക്ക് അതിനെല്ലാം തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു പുറത്തും മാപ്പാക്കി തെറുമാറട്ടെ. അള്ളാഹുവേ, നിന്റെ വാതിലല്ലാതെ ഒരു വാതിലും ഞങ്ങൾക്ക് മുട്ടാനില്ല, നീ ഞങ്ങളോട് കരുണ കാണിക്കണം. അല്ല, ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ, സ്കലിതങ്ങൾ, വീഴ്ചകൾ നീ പുറത്തും മാപ്പാക്കി തരണേ. അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർ സഹോദരിമാർ, ദുആക്ക് വസിയത്ത് ചെയ്ത ആളുകൾ, അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ. അല്ല, മാറാവാതി രോഗം അവരെയും ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ. അല്ല, അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ് നിന്നിലേക്ക് യാത്ര പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, അവരെ നീ സ്വീകരിക്കണേ. അല്ല, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണല്ല. അവരെയും ഞങ്ങളെയും നീ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ല, അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരന്മാർ അതിജീവനത്തിന് വേണ്ടി, ഖുദുസിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഗസയിലെ പോരാളികൾ, അവർക്ക് കൺകുളിർമയുള്ള വിജയം നൽകി അനുഗ്രഹിക്കണമല്ല. സബറും ഇസ്തിഖാമത്തും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമല്ല. ജീവിക്കുന്ന കാലം അത്രയും, നിന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണമല്ല. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ ഹൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരണേ. അല്ല, മുസ്ലിം ഉമ്മത്തിന് ശരിയായ മാർഗത്തിൽ ചരിക്കുവാനുള്ള തോഫീക്ക് നീ പ്രദാനം ചെയ്യണേ. അല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ശത്രുക്കളെ നീ തകർക്കണേ. അല്ല, അള്ളാഹുവെ, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ്രോഹങ്ങളും അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യർ, അവർക്ക് നീ അവരുടേതായ ഗുണപാഠമാകുന്ന രീതിയിൽ, അവർക്ക് നീ ഗുണപാഠ ലോകത്തിന് ഗുണപാഠമാകുന്ന രീതിയിൽ അവരെ നീ നശിപ്പിക്കണേ. അല്ല, അവരെ തിരുത്തണേ. അല്ല, അള്ളാഹുവേ, ഈ സമൂഹത്തിലെ യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അവരവരുടെ ദൗത്യം നിർവഹിക്കാനുള്ള ഇച്ഛാശക്തിയും കരുത്തും നീ നൽകണേ. അല്ല, اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الظالمين اللهم احفظ المسجد الاقصى من ايدي اليهود الغاصبين اللهم احفظ المسجد الاقصى من ايدي اليهود المحتلين اللهم يا منقذ موسى من فرعون
اللهم لا ترد ايدينا خائبين خاسئين اللهم ارحمنا يا رحم الراحمين واغفر لنا يا غافر المذنبين اللهم انك عفو تحب العفو فاعف عنا يا كريم اللهم انك عفو تحب العفو فاعف عنا يا عفو اللهم انك عفو تحب العفو فاعف عنا يا غفور اللهم ارحم والدينا كما ربيانا صغارا اللهم ارحم والدينا كما ربيانا صغارا اللهم ارحم والدينا كما ربيانا صغارا اللهم ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم مع عبادك الصالحين وجندك الغالبين وصل على النبي المصطفى واله واصحابه اجمعين وسلام على المرسلين والحمد لله رب العالمين. السلام.